വന്നാലും നനഞ്ഞു അകത്ത് പോയി തോർത്തു ചില ഞാൻ ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ്. മുകുന്ദൻ സാർ മരിച്ച ദിവസം നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. മുകുന്ദൻ സാർ മരിച്ചത് എങ്ങനെയാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. മാഡം, നടന്ന കാര്യങ്ങൾ കിളികിളി പോലെ പറഞ്ഞേ, ഇല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി ജയിലിലേക്ക് മാറ്റേണ്ടി വരും. ചതിക്കില്ലേ സാർ, കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബം നടത്താൻ കഴിയാത്ത ഒരു പാവപ്പെട്ട നേഴ്സാണ് ഞാൻ. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിയുന്നത്ര സഹായിക്കാം. സാർ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്
രാത്രിയിൽ മുകുന്ദനായരുടെ മരണം ഉണ്ടായത്. ഡോക്ടർക്ക് ബലമായ സംശയം തോന്നി. മുകുന്ദനായർ കന്നു കൊടുത്തിരുന്ന മരുന്നുകളും ഗ്ലൂക്കോസ് കൊടുത്തിരുന്ന ഗ്ലാസും എല്ലാം ഡോക്ടർ പരിശോധിക്കുകയുണ്ടായി. ഗ്ലൂക്കോസിൽ സ്ലോ പോയിസൺ ചേർത്തിരുന്നതായി ഡോക്ടർക്ക് മനസ്സിലായി. നിയമപരമായ നടപടികളെടുക്കാൻ ഡോക്ടർ ആ രാത്രിയിൽ തന്നെ ഇൻസ്പെക്ടർക്ക് ഫോൺ ചെയ്തിട്ട് കാത്തിരുന്നു. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? ഇൻസ്പെക്ടർ വരട്ടെ, ലീലാമ്മ കുട്ടിയുടെ പോക്കുള്ളു. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ഇവർക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ ഡോക്ടർ. നടന്നത് നടന്നുപോയി. ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ ഡോക്ടർ ഒരു കുഴപ്പവും ഉണ്ടാകാം. ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ ട്രീറ്റ്മെന്റിൽ നിന്ന് ഒരു മനുഷ്യന് വിഷം കൊടുത്തു വന്ന ഈ ദോഹ്യ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മിസ്റ്റർ സുശീലൻ, ഒരു നിയമപാലകനായ നിങ്ങളാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഡോക്ടറെ, പബ്ലിക് ന്യൂസൻസ് ആയിരുന്നു ഒരു കിഴവൻ ചത്തതിന്, നിങ്ങൾ എന്തിനാ ഇത്ര എമോഷണൽ ആവുന്നത്? മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്. നിങ്ങൾ ഈ കൊലപാതകയ്ക്ക് കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഞാൻ ഐ ജി ഇൻഫോം ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും എവിടെ ഉണ്ടെന്ന് ഒന്ന് വിളിച്ചു നോക്ക്. മിസ്റ്റർ പേടിക്കണ്ട, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ആ ചത്ത് കിടക്കുന്ന കിഴവനാണോ അതോ സ്വന്തം ഭാര്യയും കുഞ്ഞുമാണോ വലുതെന്ന് ഡോക്ടർ തന്നെ തീരുമാനിച്ചാട്ടെ. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്നെ വെടിവെച്ചു കൊല്ലാമായിരുന്നു. നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട. മുകുന്ദൻ നായർ ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം. ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടുതരികയും വേണം. സമ്മതിച്ചില്ലെങ്കിൽ ആദ്യം നടക്കുന്നത് ഡോക്ടറുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ശവമടക്കമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണ് സാർ ഡോക്ടർ ആ ദ്രോഹികൾക്ക് കൂട്ടുനിന്നത്. ഒടുവിൽ ആരെയും അറിയിക്കാതെ മോർച്ചറിയിൽ നിന്ന് ഡ്രസ്സ് മാറ്റി ആ ശവം അവർ കൊണ്ടുപോയി. സാർ, ഇത് തുറന്നു പറഞ്ഞതിന് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ലീലാമ ഭയപ്പെടുന്ന, നിങ്ങളുടെ സംരക്ഷണ ചുമതല ഞങ്ങളുടേതാണ്. ആ ലീലാമേ, മുകുന്ദനായരുടെ കേസ് ഷീറ്റ് ഇടാ. ഇവിടെയുണ്ട്. ഒന്നെടുത്തേ. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഊർജിതമായി തുടരുന്നു. മൂന്ന സാറിന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ പല ഉന്നതന്മാരുടെയും കൈകളിൽ നിയമത്തിന്റെ വിലങ്ങ് വീഴുന്നുള്ള പരിഭ്രാന്തി പ്രകടമായിട്ടുണ്ട്.